പപ്പ ഇപ്പൊ കൃഷിയിടത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് അവിടെയൊക്കെ പോയിട്ട് ഓരോ വീഡിയോ ഒക്കെ കാണാം കേട്ടോ. അപ്പൊ ഇത് ഇവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങുന്നത്. നിൽക്കണു പപ്പ. അപ്പൊ ഈ സൈഡ് മുഴുവൻ കൈതയാണ് കേട്ടോ. ഇതിൽ നിന്നൊക്കെ നമ്മൾ കുറെ കൈതച്ചൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും കാണുമായിരിക്കും കൈതച്ചക്ക. നമുക്ക് നോക്കാം. ആ അതേ നിൽക്കുന്നു പപ്പ കൈതച്ചക്ക. അത് മുറിക്കേ വീട്ടിൽ കൊണ്ട് പഴിപ്പിക്കാം. ഉണ്ടോ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കുറച്ച് ഭാഗത്ത് കൈതയൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ വിഷമില്ലാതെ കൈതച്ചക്കൊക്കെ കഴിക്കാൻ കേട്ടോ. കണ്ടില്ലേ നല്ല മുഴുത്ത കൈതച്ചക്കയുണ്ട്. കണ്ടില്ലേ നല്ല സൂപ്പർ കൈതച്ചക്ക ആട്ടോ. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു രണ്ട് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അടിപ്പൻ കൈതച്ചക്കപ്പഴം കിട്ടും നമുക്ക്. അതെ ഇപ്പോഴേ ഒരുമാതിരി പഴുത്തിരിക്കുവാണ്. അതെ അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഇങ്ങനെ അടുത്ത പറമ്പിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കിട്ടിയ കൈതച്ചക്കയാണ്. ഇപ്പൊ നമ്മളിപ്പം പറിച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോകാം. നമുക്ക് പോകുമ്പം ആ കാണുന്ന വാഴ കേട്ടോ. അതേ കൊട ഞാൻ കാണിച്ചുതരാം. സൂം ചെയ്യട്ടെ. കണ്ടോ അതാണ് കൊട. ഇതിപ്പം കറിക്കായുടെ വാഴ കേട്ടോ. താഴേക്ക് പോവാം താഴേക്ക് പോവാം. അതെ നമ്മൾ കുറെ കാപ്പിക്കുരു ഒക്കെ പറിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണങ്ങി കുരു പൊടിപ്പിച്ച് നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ. അതെ കാപ്പിക്കുരു കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണാം കണ്ടോ. ഇതാണ് കാപ്പിക്കുരു. ഇത് റോബസ്റ്റ ആണ്. അതെ റോബസ്റ്റ എന്ന് പറയുന്ന ഇനമാണ് കേട്ടോ. നമുക്ക് ഇത് ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യമുള്ള. അതെ പപ്പയാണ് നമ്മുടെ വീട്ടില് കാപ്പി ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ആള്. അപ്പം പപ്പയാണ് കൂടുതലും യൂസ് ചെയ്യണത്. സിന്ദൂരി മാവ്. ഇത് നമ്മുടെ വീട്ടിൽ ഒരാൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ലിസ്റ്റ് എടുത്തോണ്ട് പോയിട്ട് പിന്നീട് നമ്മൾ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ച് കൊണ്ടുതരുന്ന. ഇതിപ്പോ നമ്മൾ വെച്ചിട്ട് എത്ര നാളായി കാണും പപ്പേ? ഒരു വർഷമായി കേട്ടോ ഇത് വെച്ചിട്ട്. ജൈവവളം മാത്രമേ ഇടുള്ളൂ. അതെ പിന്നെ ഇത് പടവലം. അതെ ഇവിടെയൊക്കെ നല്ല പടവലം ഉണ്ടായിരുന്നു കേട്ടോ. മഴക്കാലമാണ് അതുകൊണ്ട് അധികം ഉണ്ടാവത്തില്ല. ഇപ്പൊ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ഇട്ടിരിക്കുന്നത്. ഒരു പത്ത് പതിനഞ്ച് ഉണ്ട്. ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ തിരിച്ചുള്ള വലിപ്പം കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വലിപ്പം ഉണ്ടാവും. അതെ പപ്പയുടെ വലിപ്പവും അതും കൂടെ വെച്ച് കാണാൻ പറ്റുന്നുണ്ട് അല്ലല്ലേ. അപ്പൊ ഇതുപോലെ വലിപ്പമുള്ള വടലങ്ങയാണ്. ഒരു വടലങ്ങ 2 കിലോ 2.5 കിലോ വരെയൊക്കെ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തിട്ട് ഈ മഴയ്ക്ക് മുമ്പത്തെ കൃഷിക്ക് നമ്മൾ നല്ലപോലെ സെയിൽ ചെയ്തായിരുന്നു കേട്ടോ. കടകളിലൊക്കെ കൊടുത്ത് സപ്പോർട്ട. ആ ഇത് ഇതെന്ന് പറയുന്നത് എന്ത്? ഏത്തപ്പഴ സപ്പോർട്ടയാ? ആ ഇത് നല്ല സപ്പോർട്ടയാണ്. മുഴുത്ത സപ്പോർട്ട നീളമുള്ള ബഡാണ് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു വർഷമായി പിടിച്ചു കഴിഞ്ഞു. സംഭവം 2 വർഷം ഇത് 2.5 വർഷം എന്നാ പറയുന്നത്. നല്ല ഒരു 4 വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കും. ഇത് ഏതെന്നോ അപ്പേ? ഇത് ഇനം പറയാനാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ഇനമാണ് കേട്ടോ. പെട്ടെന്ന് നല്ല കായ ഉണ്ടാവുന്ന. 2.5 വർഷം അവര് പറയുന്നെങ്കിലും നമ്മളൊരു 4 വർഷം എന്ന് കണക്ക് കൂട്ടുന്നു. ഇതിപ്പോ പയറെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ വയസ്സ പയറാണ്. ഇത് വീണ്ടും അത് നിന്ന് പൊട്ടിക്കിളിത്തിട്ടൊക്കെ വരുന്നതാണ്. ഇതിലിപ്പം പയർ നമ്മളെന്നാലും ആഴ്ച 2 തോരനുള്ള പയറൊക്കെ ഇതിൽ ഉണ്ടാവും. ഇത് സുന്ദരി പയറാണ് കേട്ടോ. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതുപോലെ വള്ളിയിലും ഈ കായലും ഒക്കെ ഇതുപോലെ സ്വാദുള്ള പയർ ഇതാണ്. അതെ ഇതിലിങ്ങനെ പുള്ളി കാണും. 18 മണി 18 മണി പയർ. ഇതിന്റെ വിത്തെന്ന് പറയുന്നത് നല്ല പിങ്ക് പിങ്ക് അല്ല ഒരു വയലറ്റ് കളറാണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം ഇഞ്ചിത്തടയാണ്. ഒരു 8 ഇഞ്ചിത്തടയുണ്ട് കേട്ടോ നമുക്ക്. ഇതിപ്പം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ചാണകം ഒഴിച്ച് ഇതിന് ഒരു ചവറ് ഇട്ട് മണ്ണ് കയറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി നല്ലപോലെ അങ്ങ് പൊട്ടും. ഇപ്പം ഇത് നമ്മുടെ എന്നെ ഇപ്പം മുളകിൻ്റെ ചുമ വെച്ചിട്ടേ ഉള്ളു. അത് നമ്മുടെ പത്രമുളകിൻ്റെ ആണ്. പിന്നെ മഴയുടെ ആണോന്ന് അറിയത്തില്ല. ഇപ്പം ഭയങ്കരമായിട്ട് മുരണ്ട് നിൽക്കുവാണ്. നേരത്തെ ആയിരുന്നപ്പം ഒരു സൈഡിൽ നമ്മൾ കതിരപ്പയർ കയറ്റുകയാണ്. ഒരു സൈഡിൽ നിന്ന് പീച്ചിൽ കെട്ടിയാണ്. പീച്ചിൽ മുഴുത്ത പീച്ചിൽ ഹൈബ്രാഡ് പീച്ചിലാണ്. ഒരു പീച്ചിക്ക് ഉണ്ടെ ഒരു തോരനാണ്. ഒരു ചെറിയ മൂടാണ് കേട്ടോ. അതെ ആ കാണുന്നതാണ്. പപ്പ നിൽക്കുന്ന ഭാഗത്താണ് അതിന്റെ ചൂട് പിടിച്ചിട്ടുണ്ട്. ഇത് ഒരു കാന്ന് പറഞ്ഞാൽ വലിയ ഇതിപ്പം പൂവ് അങ്ങോട്ട് ആകുമ്പോൾ എന്ത് മാത്രം ഉണ്ടെന്ന് വയ്ക്കുക. അപ്പം അതിന്റെ വലിപ്പം നല്ല വലിപ്പമാകും. അതുപോലെ ഈ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര വലിപ്പമുള്ളതാണ്. ഇപ്പൊ ഇതിന് എടുത്തതാണ്. ഇന്ന് രാവിലെ എടുത്തതാണ് വെണ്ടയ്ക്ക.
വെണ്ടയ്ക്ക എടുത്തതാണ്. വെണ്ടയ്ക്ക എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ കായ്ക്ക് ഭയങ്കര നീളമായിരിക്കും, നല്ല വലിപ്പമാണ്. അതിന്റെ കായ താഴെ കാണുന്നതാണ്. ഇത് നല്ല വലിപ്പമുള്ള, ഇത് നമുക്ക് കൃഷിഭവനിന്ന് കിട്ടിയല്ലേ അപ്പേ? കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന വിത്തൊക്കെ നല്ലതാ കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നട്ടിരിക്കുന്നത് ഇത് കണ്ണഞ്ചേമ്പ് അല്ലേ പപ്പേ? ഇത് കണ്ണഞ്ചേമ്പാണ്. ഇതൊക്കെ ഒരു താടം നമ്മൾ നട്ടിട്ടുണ്ട്. ഒരു വിത്ത് പൊട്ടി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നതാണ്. നല്ലൊരു കറിക്കൊക്കെ ഉള്ളതുണ്ട്. ഈ കപ്പ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മലബാർ ടൈപ്പ് കപ്പയാണ്. ഇത് ഒരു മൂട് എങ്ങനെ വന്നാലും 10 കിലോ 8 കിലോ 10 കിലോ ആ കണക്കിനുണ്ടാവും. ഞാൻ പറ്റുവാണെങ്കിൽ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം കേട്ടോ. നമ്മുടെ ഒരു മൂട് പറച്ചതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇതിപ്പോ നെയ്ച്ചേനയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. നെയ്ച്ചേന പറഞ്ഞാൽ ചെറിയ ചേനയായിരിക്കും, പക്ഷെ നല്ലപോലെ ഉണ്ടാവും. അത് വാഴക്കകത്ത് തന്നെ അത് നട്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യമുള്ള ഈ ഇടി ഫുള്ള് നമ്മൾ വാഴയും അതുപോലെ തന്നെ ചേനയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ താഴത്തെ ഇടി നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടി ഫുള്ള് നമ്മൾ കപ്പയായിരുന്നു. അപ്പം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് മിച്ചം വരുന്നത് നമ്മൾ കടയിൽ കൊടുക്കും, എന്നിട്ട് മിച്ചമായിരുന്നു. അപ്പം നമ്മൾ കപ്പ അങ്ങ് കുറച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് വെച്ചു. അതിൻ്റെ അടുത്ത് അപ്പുറത്ത് ഒരു മാവുണ്ട്, അതാണ് ചെമ്പരിക്ക. ഈ പ്ലാവും ചെമ്പരിക്ക തന്നെയല്ലേ? അത് രണ്ടും ചെമ്പരിക്കയാണ്. ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ ഈ തെങ്ങ്. പിന്നെ ഈ മുരിങ്ങ നമ്മൾ വാങ്ങിച്ചു വെച്ചതല്ലേ അപ്പേ? മുരിങ്ങ കാണത്തില്ല. ഈ മുരിങ്ങ തൈയാണ് കേട്ടോ, നല്ല രീതിയിൽ കിളുത്ത് വരുന്നുണ്ട്. അതെ, ഇതും ചെമ്പരിക്കയല്ലേ ഈ നിക്കുന്ന പ്ലാവ്? അത് നല്ല ഈ ഓമരം എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള ഓമയ്ക്കാണ്. അതുപോലെ കറി വെക്കാനാണെങ്കിലും തോരൻ വെക്കാനൊക്കെ നല്ല രുചിയുള്ളതാണ്. പിന്നെ നമ്മൾ അതേ തന്നെ ഇപ്പുറത്തൊരു ഉണങ്ങിയ പ്ലാവാണ് കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ കാച്ചിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് വരുന്ന വേസ്റ്റ് എല്ലാം അതിൻ്റെ ചുവട്ടിൽ അടുക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല വളമാകും, നമുക്ക് നല്ല അടിപൊളി കാച്ചിൽ കിട്ടുകയും ചെയ്യും.